വയനാട് കാട്ടിക്കുളത്തെ ആലത്തൂർ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ വൈകിപ്പിച്ച റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടി. എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് കാട്ടി സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. അതേസമയം എസ്റ്റേറ്റ് ഏറ്റെടുക്കണമെന്ന് 3 വർഷം മുമ്പ് ഇറക്കിയ ഉത്തരവ് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നുവെന്നും ആക്ഷേപമുണ്ട്. വിദേശ പൗരനായ എഡ്വിൻ വാനിങ്ങിന്റെ ഉടമസ്ഥതയിലായിരുന്നു കാട്ടിക്കുളത്തെ 300 ഏക്കറിലധികം വരുന്ന ആലത്തൂർ എസ്റ്റേറ്റ്. ഇന്ത്യയിൽ ഭൂമിയുള്ള വിദേശ പൗരന് അനന്തരാവകാശികളില്ലെങ്കിൽ മരണശേഷം ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം. 2013 വാനിങ്ങൻ മരിച്ച ശേഷം ദത്തുപുത്രൻ സമർപ്പിച്ച രേഖകൾക്ക് നിയമപ്രാബല്യമില്ലാത്തതിനാൽ എസ്റ്റേറ്റ് ഏറ്റെടുക്കാമെന്ന് ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു. 2013 തന്നെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് ലാൻഡ് റവന്യൂ കമ്മീഷനെയും അറിയിച്ചു. എന്നാൽ മാനന്തവാടിയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഉത്തരവ് അട്ടിമറിക്കുകയായിരുന്നു. തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷനറ്റിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം തെളിവെടുപ്പിനെത്തിയപ്പോൾ ഫയൽ വൈകിപ്പിച്ചതിനാണ് ഇപ്പോൾ 3 ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അച്ചടക്ക നടപടി. മാനന്തവാടി തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, റവന്യൂ ഇൻസ്പെക്ടർ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം ഭൂമാഫിയുമായി ഒത്തുകളിച്ച എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നുവെന്നും ആക്ഷേപമുണ്ട്. അന്നുണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്ത് ഇതിനെ പ്രത്യക്ഷമായി സമരത്തിലേർപ്പെട്ട ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ളൊരു നടപടിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലുള്ള നിയമപ്രകാരം എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ സബ് കളക്ടർ നൽകിയ റിപ്പോർട്ട്. ഇത് ലാൻഡ് റവന്യൂ കമ്മീഷനോട് പരിഗണനയിലാണ്. ഇനി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശത്തിനൊപ്പം മുൻ ഉത്തരവ് പൂഴ്ത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.